ഒരുപാട് കാലത്ത് പ്രയത്നത്തിനൊടുവിൽ സന്തോഷ് കിരീടാറ്റൂർ നായകനാകുന്ന ഓടുന്നോൻ റിലീസാവുകയാണ്. ഓടുന്നോനിലെ നായകൻ സന്തോഷ് കിരീടാറ്റൂർ തന്നെ നമ്മളോടൊപ്പം ചേരുകയാണ്. ഓടുന്നോൻ എന്നാണ് ടൈറ്റിൽ, ദ റണ്ണിങ് മാൻ എന്ന് പറയുന്നു. എന്താണ് ശരിക്കും എന്തിനു വേണ്ടിയുള്ളൊരു ഓട്ടമാണ് ഈ ഓടുന്നോൻ? ഒന്നിനു വേണ്ടിയല്ല, പേടിച്ചിട്ടോടുകയാണ്. നമ്മുടെ മനുഷ്യന്മാർക്കൊക്കെ പല വിധത്തിലുള്ള പേടിയുണ്ടല്ലോ. ഭയമാണ് നമ്മുടെ ഒരുപാട് നന്മകൾ നമ്മുടെ ഉള്ളിൽ നിന്നും തുടച്ചു മാറ്റുന്നത് നമ്മുടെ ഉള്ളിലുള്ള അനാവശ്യമായ ഭയമാണ്. അപ്പോൾ ഈ ഓടുന്നോൻ ആണ് എന്നാണ് ഈ നാട്ടുകാർ വിളിക്കുന്ന പേര്. ഇദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് പപ്പൻ എന്നാണ്. അപ്പോൾ ഇദ്ദേഹത്തിന് പാമ്പിനെ പേടിയാണ്. പാമ്പിനെ പേടിയാവാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലത്ത് അദ്ദേഹത്തിൻ്റെ അച്ഛൻ പാമ്പ് കടിയേറ്റ് മരിക്കുന്നു, അമ്മ പാമ്പ് കടിയേറ്റ് മരിക്കുന്നു. അപ്പോൾ കുട്ടിക്കാലം തൊട്ട് തന്നെ നാഗശാപം ഇദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് ഉണ്ട് എന്നൊരു മിഥ്യാധാരണ ആണ് ഇയാളെ ഓടുന്നവനാക്കി മാറ്റിയത്. പിന്നെ അദ്ദേഹം ആരുമായി കൂട്ടുകൂടില്ല, അങ്ങനെ ഒരു വളരെ ഒറ്റപ്പെട്ട് ജീവിക്കുന്ന ഒരാളാണ്. എന്താ പറയുക, ഇദ്ദേഹത്തിൻ്റെ മുഖത്ത് പുഞ്ചിരിയില്ല, ചിരിയില്ല, സ്നേഹമില്ല. അതിനിടയിൽ ഇയാൾ ഒരുപാട് ജീവിത മുഹൂർത്തങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട്. ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്ക് ഒരു സ്ത്രീ കടന്നു വരുന്നുണ്ട്. അതൊരു കൈൻഡ് ഓഫ് സൈക്കിക് പ്രോബ്ലം ഉള്ള ആളാണ്. അതെ, ഒരു സ്നേക് മേനിയാന്നെല്ലാം പറഞ്ഞ ഒരു അസുഖത്തിന് പെട്ട ഒരാളാണ്. ഇദ്ദേഹത്തിന് ഒരു കുടുംബം ഉണ്ടാകുന്നുണ്ട്. അദ്ദേഹത്തിന് ഭാര്യയുണ്ട്, അദ്ദേഹത്തിന് കുട്ടിയുണ്ട്. ആ ജനിച്ച കുട്ടി ഇച്ചിരി ഫിസിക്കൽ ചാലഞ്ചുള്ള കുട്ടിയാണ്. പക്ഷേ അതൊക്കെ ഇദ്ദേഹം ധരിച്ചു വെച്ചിരിക്കുന്നത് ഇദ്ദേഹത്തിൻ്റെ നാഗശാപം വിടാതെ പിന്തുടരുന്നു എന്നതാണ്. അപ്പോൾ അങ്ങനെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഭാര്യയും ഒക്കെ ചെയ്യുന്നൊരു സ്ട്രഗിളാണ് ഈ സിനിമ. എങ്ങനെ ഒരു മനുഷ്യന് ഭയമില്ലാതെ പുഞ്ചിരിയുള്ളവനാക്കി മാറ്റാം എന്നതാണ് ഈ സിനിമ പറയുന്നത്. നമുക്കറിയാം, വളരെ കുറച്ച് ദിവസം കൊണ്ട് ഷൂട്ട് ചെയ്തൊരു സിനിമയാണത്, പക്ഷേ റിലീസാവാൻ ഒരുപാട് വൈകി. എന്തായിരുന്നു ശരിക്കും അതിനുള്ള കാരണം? റിലീസ് ചെയ്യാൻ പെട്ടെന്ന് ഷൂട്ട് ചെയ്തിരുന്നു, ശരിയാണ്. കാരണം ഇതൊരു വളരെ ഒരുപാട് നാടക പ്രവർത്തകരും എല്ലാവരും കൂട്ടായ്മയിലൂടെ ഉണ്ടാക്കിയെടുത്ത സിനിമയാണ്. 10-22 ദിവസം കൊണ്ട് തന്നെ സിനിമ ഷൂട്ട് ചെയ്തു. ശരിക്കും ഒരുപാട് ദിവസം ഷൂട്ട് ചെയ്യേണ്ട സിനിമയാണ്, പക്ഷേ അത്രയധികം വലിയ ഹാർഡ് വർക്കിൻ്റെ ഭാഗമായിട്ടാണ് അത്രയും ചെറിയ ദിവസം കൊണ്ട്, കാരണം ചെറിയ ഫണ്ടിൽ ചെയ്തെടുത്ത സിനിമയാണ്. പിന്നീട് ഞങ്ങൾക്ക് ഇതിനെ കുറച്ച് മൃഗങ്ങളെയൊക്കെ ഞങ്ങൾ ഷൂട്ട് ചെയ്തിരുന്നു. അതൊക്കെ അതിൻ്റെ എല്ലാ നിയമങ്ങളും പാലിച്ചുകൊണ്ട് തന്നെയാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. ഒന്നുമില്ല, ഗ്രാഫിക്സ് ചെയ്യേണ്ടടുത്ത് ഗ്രാഫിക്സ് ചെയ്തു, മറ്റുള്ളിടത്തൊക്കെ കാണിക്കേണ്ടടുത്തൊക്കെ അതിൻ്റേതായ എല്ലാ സർട്ടിഫിക്കറ്റുകളും അതിൻ്റെ എല്ലാ നിയമങ്ങളും പാലിച്ചുകൊണ്ട് ഷൂട്ട് ചെയ്തു. പക്ഷേ ഒരു ഘട്ടത്തിൽ ആനിമൽ വെൽഫെയർ ബോർഡ് ഞങ്ങളുടെ പടത്തിന് അപ്രൂവ്ഡ് ആണ് എന്ന് പറഞ്ഞുകൊണ്ട് അവർ ഉത്തരവിറക്കുകയും അവരുടെ വെബ്സൈറ്റ് ഉത്തരവിറക്കുകയും പിന്നീട് അതിൻ്റെ സർട്ടിഫിക്കറ്റിന് വേണ്ടി സമീപിച്ചപ്പോൾ ഞങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് തരുന്നില്ല. അങ്ങനെ 2.5 വർഷം ഞങ്ങൾ അവരും നിരന്തരം അവരുമായിട്ടൊരു ഫൈറ്റ് ചെയ്തിട്ടാണ് ഈ ആനിമൽ വെൽഫെയർ ബോർഡിൻ്റെ സർട്ടിഫിക്കറ്റ് കൈക്കലാക്കുന്നത്. അതാണ് ഈ സിനിമ വൈകാൻ കാരണം. പക്ഷേ അതിലെനിക്കൊരു സംശയമുള്ളത്, ഇപ്പോൾ ഈ മൃഗങ്ങളെ വെച്ച് സിനിമ ചെയ്യുന്നത് ആദ്യമായിട്ടൊന്നുമല്ല. ഏറ്റവും കൂടുതൽ ഇപ്പോൾ രമേശ് ബിഷാരടി പഞ്ചവർണ്ണ തത്ത എന്ന് പറയുന്ന സിനിമ അടക്കം നമ്മൾ കണ്ടതാണ്. എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് മാത്രം ഇത്ര ഒരു തടസ്സം നേരിടാൻ കാരണം? അല്ല, അത് രണ്ട് കാരണമാണ്. കാരണം ഞാൻ പറഞ്ഞല്ലോ, നമ്മളിതിൽ അത്യാവശ്യം ചില മൃഗങ്ങളെ വെച്ച് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ എല്ലാ നിയമങ്ങളും പാലിച്ചുകൊണ്ട് അതിൻ്റെ എല്ലാ സർട്ടിഫിക്കറ്റുകളും ഞങ്ങൾ ഹാജരാക്കിയിരുന്നു. പക്ഷേ ഇവരെ ഓഫീസിൽ വന്നൊരു മിസ്റ്റേക്കാണ്. ചെന്നൈയിലായിരുന്നു ഈ ആദ്യം ഇതിൻ്റെ ഓഫീസ്. ചെന്നൈയിൽ നിന്നും ഹരിയാനയിലേക്ക് ഈ ഓഫീസ് മാറ്റിയപ്പോൾ ഞങ്ങൾ കൊടുത്ത എല്ലാ രേഖകളും അവിടുന്ന് മിസ്സായി. അപ്പോൾ അത് മിസ്സായതുകൊണ്ട് അവരെ കളിച്ചൊരു നാടകമാണ് ഞങ്ങളുടെ സിനിമ ഒന്ന് വൈകിപ്പിക്കുക എന്നുള്ളത്. പിന്നെ പലപ്പോഴും ഈ ചെറിയ സിനിമയാകുമ്പോൾ അറിയാമല്ലോ, വലിയ ബാനറൊന്നും ഇല്ലാത്ത സിനിമയാണ്, ഇതൊന്നും ആരും ചോദിക്കാനും പറയാനും ആരും ഉണ്ടാകില്ല എന്നാണ് അവർ ധരിച്ചു വെച്ചത്. പിന്നെ ഇതിൻ്റെ ഇടയിൽ ഒരുപാട് മധ്യവർത്തികൾ ചേർന്നുകൊണ്ട് കുറച്ച് പൈസ തട്ടിയെടുക്കാനുള്ളൊരു ശ്രമം നടത്തി. സർട്ടിഫിക്കറ്റ് വാങ്ങിത്തരാം, പൈസ ഉണ്ടെങ്കിൽ എന്ന് പറഞ്ഞു. അതിനൊന്നും നമ്മൾ കൂട്ടുന്നില്ല. അപ്പോൾ നിരന്തരം 2.5 വർഷം അവരുമായിട്ടുള്ള ഫൈറ്റ് ചെയ്തിട്ട് തന്നെയാണ്. അല്ലാതെ ഞങ്ങളുടെ ഭാഗത്തുനിന്നും യാതൊരു വിധത്തിലുള്ള പ്രോബ്ലംസും ഇല്ല. സിനിമാ മേഖലയിൽ നിന്ന് തന്നെ ഇത് റിലീസാകാതിരിക്കാനുള്ള എന്തെങ്കിലും ശ്രമങ്ങൾ ഉണ്ടായെന്ന് സംശയിക്കുന്നുണ്ടോ? ഒന്നുമില്ല, എല്ലാവരും സപ്പോർട്ടാണ്. കാരണം അതൊന്നും നമ്മൾ ഒരിക്കലും പറയാൻ പാടില്ല. ഈ സിനിമ ഇന്ന് ഏറ്റവും കൂടുതൽ ആൾക്കാരുടെ ശ്രദ്ധയിൽ പെട്ടത് തന്നെ ഇതിൻ്റെ ഒരു ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ഒക്കെ ടൊവിനോ തോമസിനെ പോലുള്ള താരമാണ് റിലീസ് ചെയ്തത്. ഈ സിനിമ ട്രെയിലർ ചെയ്തിരിക്കുന്നത് നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട ലാലേട്ടനാണ്. അത് മാത്രമല്ല, കാരണം നമ്മുടെ പ്രൊഡ്യൂസർ അസോസിയേഷൻ്റെ രഞ്ജിത്തേട്ടൻ, രജപുത്ര രഞ്ജിത്തേട്ടനൊക്കെ ഭയങ്കര ഹെൽപ്പായിരുന്നു. കാരണം ഈ ഒരു വിഷയം ഞാൻ ആദ്യം അവതരിപ്പിക്കുന്നത് രഞ്ജിത്തേട്ടൻ്റെ അടുത്താണ്. അപ്പോഴാണ് രഞ്ജിത്തേട്ടൻ പറഞ്ഞ ഒരു കാരണവശാലും അതിന് കൂട്ടു നിൽക്കാൻ പാടില്ല, ഒരു 5 പൈസ പോലും നിങ്ങൾ കൈക്കൂലി കൊടുക്കാൻ പാടില്ല. അങ്ങനെ പ്രൊഡ്യൂസർ അസോസിയേഷൻ്റെ രഞ്ജിത്തേട്ടനൊക്കെ നല്ല ഹെൽപ്പായിരുന്നു. അവരെ വിളിച്ചിരുന്നു, അവർ കേസിന് പോകാൻ തയ്യാറാണെങ്കിൽ കേസിന് പോയിക്കോളും, ഞങ്ങൾ എന്ത് വേണമെന്ന് ചെയ്യാം. കാരണം അവരൊക്കെ ഇത് അനുഭവിക്കുന്നവരാണ്. അവരൊക്കെ വലിയ വലിയ സിനിമ എടുത്തിട്ട് ഇത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. അപ്പോൾ സിനിമാ മേഖലയൊക്കെ നല്ല സപ്പോർട്ടാണ്. ഇപ്പോൾ ചെറിയ ബാനറിൽ ഒരുങ്ങിയൊരു സിനിമയാണ്, എത്രത്തോളം തിയേറ്ററുകളുടെ ഭാഗത്ത് നിന്ന് എത്രത്തോളം ഒരു സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്, എത്ര തിയേറ്ററുകൾ വരുന്നുണ്ട് സിനിമ? ഞങ്ങൾക്ക് എന്തായാലും അതിൽ ഞങ്ങൾ ഇച്ചിരി സന്തോഷം. ഒരു ഷോ ആണെങ്കിലും പല തിയേറ്ററുകളെങ്കിലും 47 തിയേറ്റർ ഞങ്ങൾക്ക് കിട്ടും. 42 തിയേറ്റർ കിട്ടിക്കഴിഞ്ഞു. പല സ്ഥലത്തും ഒരു ഷോ മാത്രമേ ഉള്ളൂ,
അത് ഞങ്ങൾക്കറിയാം അതിൻ്റെ ചില കാരണങ്ങൾ. കാരണം എല്ലാ വെള്ളിയാഴ്ചയും ഒരുപാട് സിനിമ റിലീസ് ചെയ്യുന്നുണ്ട്. മുൻകൂട്ടി ബുക്ക് ചെയ്ത വലിയ വലിയ സിനിമകളൊക്കെ ആദ്യമേ ബുക്ക് ചെയ്യും. പക്ഷേ അതിൻ്റെ ഇടയിൽ അങ്ങനെ ആയിട്ട് പോലും ഞങ്ങൾക്ക് 10-47 തിയേറ്റർ കിട്ടി. എല്ലാ തിയേറ്ററിലും റെഗുലർ ഷോ ഒന്നുമില്ല, ഒരു ഷോ രണ്ട് ഷോ വെച്ചിട്ടാണ് കിട്ടിയിരിക്കുന്നത്. പക്ഷേ ഞങ്ങൾക്ക് നല്ല വിശ്വാസമുണ്ട്, കാരണം ഒരു ഷോ കണ്ട ആൾക്കാർ ഇതിൻ്റെ ഒരു മൗത്ത് പബ്ലിസിറ്റി പോവുകയാണെങ്കിൽ പിന്നീട് തുടർന്നുള്ള ദിവസങ്ങളിൽ ഞങ്ങൾക്ക് കുറച്ചും കൂടി ഷോ കൂട്ടിത്തരും. തിയേറ്ററുകാരും അങ്ങനെ തന്നെയാണ് പറയുന്നത്. ഇപ്പോൾ മലയാള സിനിമ വലിയ രീതിയിൽ മാറിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് പ്രേക്ഷകരും ചലച്ചിത്ര രംഗത്തുള്ളവരും ഒക്കെ ഒന്നടങ്കം പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ആത്മവിശ്വാസത്തിൻ്റെ ഭാഗമായിട്ട് തന്നെയാണോ ഇപ്പോൾ ഇങ്ങനെ ഒരു ഓടുന്നവൻ, ദ റണ്ണിങ് മാൻ എന്നുള്ളൊരു ടാഗ് ലൈനിൽ ഇങ്ങനെ ഒരു സിനിമ പുറത്തിറങ്ങാൻ കാരണം? തീർച്ചയായിട്ടും. കാരണം നമ്മളൊക്കെ പലപ്പോഴും ഫെസ്റ്റിവലൊക്കെ പോകുമ്പോഴേ ലോക സിനിമകൾ കണ്ടിട്ട് അന്തം വിട്ടു പോകാറുണ്ട്. അപ്പോൾ അങ്ങനെ വളരെ ശക്തമായിട്ടുള്ള സബ്ജക്റ്റുകൾ പറഞ്ഞ സിനിമ. കാരണം പണ്ട് ലോക സിനിമകൾ, ഇന്ത്യൻ സിനിമ എന്ന് പറയുമ്പോൾ രണ്ട് സംസ്ഥാനമാണ് ശ്രദ്ധിക്കപ്പെടുക, ഒന്ന് കൽക്കത്ത ബംഗാൾ, ഒന്ന് കേരളമാണ്. ഈ രണ്ട് അതിനുശേഷമാണ് ഇപ്പോഴാണ് മറാത്തി സിനിമയൊക്കെ ഒന്നും കൂടി പുതിയ വഴിയിലേക്ക് മാറി തുടങ്ങിയത്. അപ്പോൾ മലയാളത്തിനാണ് ഏറ്റവും മികച്ച സിനിമ എക്സ്പീരിയൻസ് എന്നും ലോക സിനിമയുടെ മുന്നിലേക്ക് ഉണ്ടായിട്ടുള്ളത്. അതിൻ്റെ തുടർച്ച ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ നിന്ന് ഒരുപാടും കൂടി മാറി, അതിൻ്റെ ട്രീറ്റ്മെൻ്റ് രീതികളൊക്കെ മാറി, മലയാള സിനിമ പുതിയ രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ മാറിയതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ സിനിമയൊക്കെ ചെറിയ ബജറ്റിൽ നിന്നുകൊണ്ട് സിങ് സൗണ്ടിൽ ഷൂട്ട് ചെയ്യാനും ഇങ്ങനൊരു സബ്ജക്റ്റ്. കാരണം ഇതൊരു സമാന്തര സിനിമയാണോ അല്ലെങ്കിൽ ഒരു കൊമേഴ്സ്യൽ എൻ്റർടൈൻമെൻറ്റ് സിനിമയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് രണ്ടുമല്ല. ഇതിൻ്റെ രണ്ടിൻ്റെയും നടുവിൽ നിന്നുകൊണ്ട് ഒരു ശക്തമായ ഒരു സബ്ജക്റ്റ് ജനങ്ങളുടെ മുമ്പിൽ ആ സിനിമയുടെ എന്താ പറയുക, അതിൻ്റെ എല്ലാ ഇതും വെച്ചുകൊണ്ട് ശക്തമായ ഭാഷയിൽ പറയുകയാണ്. അത് മലയാള സിനിമ ഈ അടുത്ത കാലത്ത് മാറിയത് കൊണ്ട് തന്നെയാണ് ഇതിൻ്റെ ധൈര്യം സംവിധായകന് കിട്ടിയത്. കാരണം പുതിയ പുതിയ കാഴ്ചാശീലങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. അത് തീർച്ചയായിട്ടും ഓടുന്നവൻ കാണുമ്പോൾ നിങ്ങൾക്കത് അനുഭവപ്പെടും. സന്തോഷ് കീഴായിട്ടൊരു നാടക പ്രവർത്തകനാണെന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഈ സിനിമയിൽ നാടക പ്രവർത്തകരുടെ ഒരു പങ്കാളിത്തവും കൂട്ടായ്മയൊക്കെ എത്രത്തോളം വർക്കൗട്ടായിട്ടുണ്ട്? അല്ല, ഞാൻ പറയാം, ഈ ചെറിയ ബജറ്റിൽ നിർമ്മിക്കുന്ന സിനിമയാണ്. അപ്പോൾ ആദ്യം നോക്കുന്നതിന് ഇതിൽ ഇതെങ്ങനെയാണ്, എത്രത്തോളം ആൾക്കാരാണ്. കാരണം ഇതിൻ്റെ സംവിധായകൻ അതുകൊണ്ടായിരിക്കാം, ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഇതൊരു 2-3 കോടിക്കാണ് സിനിമ നിർമ്മിക്കാൻ ഇതിൻ്റെ പ്രൊഡ്യൂസർ തീരുമാനിക്കുകയാണെങ്കിൽ ഇതിൻ്റെ സംവിധായകൻ എന്നെയൊന്നും കാസ്റ്റ് ചെയ്യില്ല. കുറച്ചും കൂടി ഉയർന്ന താരത്തെ വേണം കാസ്റ്റ് ചെയ്യാം. ചെയ്തപ്പെട്ടേക്കാം, ഉറപ്പില്ല, ചെയ്തേക്കാം, ഒരു പക്ഷേ ചെയ്യാതിരിക്കാം. അദ്ദേഹം ഈ സബ്ജക്റ്റ് വന്ന സമയത്ത് തന്നെ അദ്ദേഹത്തിൻ്റെ ചുറ്റുപാടുമുള്ള അദ്ദേഹം നാടകരംഗത്ത് വന്നെയാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യ നാടകക്കാരിയാണ്, അവർ നായികയാവുന്നു, മകൾ അഭിനയിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഫ്രണ്ട്ഷിപ്പ് സർക്കിളിലുള്ള നാടക പ്രവർത്തകർ, കാരണം അവരൊക്കെ നല്ല പ്രതിഭകളാണ്. നാടകം അഭിനയിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവരാരും പ്രതിഭകളല്ലാതായി മാറുന്നില്ല, അവർക്ക് അവസരം കിട്ടാത്തതുകൊണ്ടാണ്. ഇപ്പോൾ ഞാനെന്നൊരു നാടകക്കാരന് ലാൽ ജോസ് സാറിനെ പോലെയുള്ള, ലോഹിതാസ് സാറിനെ പോലെയുള്ള ആൾക്കാർ അവസരം തന്നതുകൊണ്ടാണ് എനിക്ക് ഒരുപാട് സിനിമകൾ കിട്ടുന്നത്. അപ്പോൾ ആദ്യം അവസരം കൊടുക്കുക എന്നുള്ളതാണ്, അപ്പോൾ അതിന് തയ്യാറായി. പിന്നെ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നാടകപ്രവർത്തകർ മാത്രമാകുമ്പോൾ നമുക്ക് തമ്മിൽ ഇടയിൽ ഒരു കൊടുക്കൽ വാങ്ങൽ ഈസി ആയിരിക്കും. അതുകൊണ്ടാണ് 22 ദിവസം കൊണ്ട് ഈ സിനിമ ഷൂ. കാരണം എല്ലാവരും ഭയങ്കര, എല്ലാവരും പെട്ടെന്ന് വിളിച്ചാൽ എത്തുന്നവരാണ്, എല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുന്നു, സ്ക്രിപ്റ്റ് ഡിസ്കസ് ചെയ്യുന്നു, ആ സീനിനെക്കുറിച്ച് സംസാരിക്കുന്നു, പെട്ടെന്ന് എടുക്കാമെന്ന് പറയുന്നു. അപ്പോൾ അത് ഇപ്പോൾ നടക്കുന്നുണ്ട്. ഇപ്പം എനിക്ക് തോന്നുന്നത് ഏറ്റവും ആദ്യം തുടക്കം ഇട്ട് തന്നെ ഈ അടുത്ത കാലത്ത് രഞ്ജിത്ത് തിയേറ്ററാണ്, നമ്മുടെ കോഴിക്കോട്ടെ പാലേരി മാണിക്യത്തിലൂടെയാണ് ഏറ്റവും കൂടുതൽ നാടക പ്രവർത്തകരെ മലയാള സിനിമയിലേക്ക് എത്തിച്ച്. ഇപ്പോൾ അത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം അതാണ്. കാരണം ആദ്യകാലത്ത് മലയാള നാടകവേദി എന്നായിരുന്നു മലയാള സിനിമ കീഴടക്കിയത്. പിന്നീട് അത് മിമിക്രി രംഗത്ത് ഒരുപാട് പേര് വന്നു, ഒരുപാട് പേര് സ്റ്റാറുകളായി മാറി. ആ സമയത്തൊന്നും നാടകക്കാരെ മൈൻഡ് ചെയ്യാത്തൊരു അവസ്ഥയുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഏത് സിനിമ എടുത്തു കഴിഞ്ഞാലും ഒരു വെള്ളിയാഴ്ച ഇറങ്ങുമ്പോൾ ഒരു 1-2 നാടകം കൊണ്ട് ജീവിക്കുന്നവർ മലയാള സിനിമയിലേക്ക് എത്തുകയും അവർ ശക്തമായ സാന്നിധ്യം അറിയിക്കുകയും ചെയ്യുന്നു എന്നുള്ളത് എന്നെപ്പോലുള്ള നാടകക്കാർക്ക് ഭയങ്കര സന്തോഷമുള്ളതാണ്. അവസരങ്ങളുടെ അഭാവം തന്നെയാണ് ഇവർക്ക് തിളങ്ങാൻ പറ്റാതിരിക്കുന്നത്. ഈ ഒരു സിനിമ ഇറങ്ങുന്നതോടുകൂടി കൂടുതൽ ആളുകൾക്ക് കൂടുതൽ അവസരങ്ങൾ തേടി എത്തട്ടെ എന്നുള്ളത് തന്നെയാണ് നമുക്കും ആശംസിക്കാനുള്ളത്. എല്ലാവിധ ആശംസകളും. താങ്ക് യു.